ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കാണ്, പപ്പട ബോളി. ഉണ്ടുന്നത് പപ്പടവാ. ഇത് സാധാരണ നമ്മളെപ്പോഴും എടുക്കുന്ന പപ്പടം തന്നെയാണ്. ഇനി നമുക്ക് അതിനുള്ള ബാറ്റർ റെഡിയാക്കാം. ഞാൻ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി എടുക്കുന്നത്. അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ പൊടി എടുക്കാം. ദോശമാവിൻ്റെ പഴുത്തി നമുക്ക് കലക്കിയെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ട ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം, അതുകൂടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നമ്മൾ മാവനുസരിച്ച്, മാവ് എടുക്കുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കണം, അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയും കൂട്ടാം. ഇതിൻ്റെ ചേരുവകളുടെയൊക്കെ ചേർത്ത് കൊടുക്കാം. കറുത്തയുള്ള പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കലക്കി കൊടുക്കാം. ഇതായിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത്. അതാവുന്നുകൂടെ ടേസ്റ്റ്. ഇനി നമുക്ക് പപ്പടം നോക്കി ഇടാം. ഒന്ന് ഡിപ്പ് ചെയ്ത് പപ്പടം ബോളി റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. പപ്പടം ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. വൈകുന്നേരം 4 മണിക്ക് നല്ല ചൂട് കട്ടൻ ചായയോടൊപ്പം പപ്പടം ബോളി കടിച്ചു തിന്നാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.